സിപിഐഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG സെന്റർ ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് ഒടുവിൽ 3 മാസത്തിന് ശേഷം ക്രൈംബ്രാഞ്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായ ഒരു ജിതിൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് എന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾ കുറ്റം സമ്മതിച്ചു എന്നും പോലീസ് പറയുന്നുണ്ട്. കഴിഞ്ഞ June 30 AKG സെന്ററിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞതുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്നത്. AKG സെന്ററിന് നേരെ ബോംബേറ് എന്ന തരത്തിലായിരുന്നു മാധ്യമങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ ഉണ്ടായിരുന്നത്. CPM ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചതും അങ്ങനെ തന്നെയായിരുന്നു. പിന്നീട് ഇത് ആദ്യം പോലീസ് അന്വേഷിക്കുകയും പോലീസിന്റെ അന്വേഷണത്തിൽ പടക്കം പോലുള്ള ഒരു സ്ഫോടക വസ്തുവാണ് ഇത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ മാധ്യമങ്ങളും അത് തിരുത്തി ബോംബ് എന്നുള്ളത് സ്ഫോടക വസ്തു, ചില മാധ്യമങ്ങൾ പടക്കം എന്നുള്ള രീതിയിലൊക്കെ ആക്കി. ഇത് ഈ ഒരു വിഷയം തന്നെ പിന്നീട് ഒരു രസകരമായി അവതരിപ്പിക്കുന്ന തരത്തിലൊക്കെ മാധ്യമങ്ങളും മാറി. അതിൽ എടുത്തു പറയേണ്ടത് LDF കൺവീനർ EP ജയരാജനുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ വന്ന മാധ്യമ വാർത്തകളാണ്. EP ജയരാജനാണ് സംഭവത്തിൽ ആദ്യം പ്രതികരിച്ചിരുന്നത്. അദ്ദേഹമാണ് AKG സെന്ററിന് ബോംബേറ് എന്നുള്ള സംഗതി സ്ഥിരീകരിച്ചു മാധ്യമങ്ങളെ കാണുന്നതും അന്ന് അർദ്ധരാത്രികൾ മാധ്യമങ്ങളെ കാണുന്നതും. പിന്നീട് കോൺഗ്രസും BJP ഒക്കെ ആരോപിച്ചത് EP ജയരാജനാണ് ഈ ആക്രമണത്തിന് പിന്നിൽ. അദ്ദേഹം ഫേക്കായിട്ടുള്ള ഒരു ആക്രമണം സൃഷ്ടിക്കുകയായിരുന്നു. വയനാട് SFI പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ ഓഫീസുമായി തകർത്തവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിന്ന് വഴിതിരിച്ച് വിടാനാണ് ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടായത് എന്ന് EP ജയരാജനെ കേന്ദ്രീകരിച്ച് അത്തരം ട്രോളുകളും സംഗതികളൊക്കെ ഉണ്ടായി. ഇത് CPM തന്നെ ആസൂത്രണം ചെയ്ത് അതിന് EP ജയരാജനെ ചോദ്യം ചെയ്താൽ ഈ സംഭവത്തിലെ പ്രതികളെ കിട്ടുമെന്ന് പ്രതിപക്ഷ നേതാക്കൾ തന്നെ പറയുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നിറഞ്ഞു നിന്ന മറ്റൊരാള് PK ശ്രീമതിയാണ്. PK ശ്രീമതി ടീച്ചർ അന്ന് ഈ സംഭവം നടക്കുമ്പോൾ AKG സെന്ററിൽ ഉണ്ടായിരുന്നു. അവർ വായിക്കുകയായിരുന്നു. അവരൊരു വലിയ ശബ്ദം കേട്ട് അവരിരിക്കുന്ന കസേര വരെ തരിച്ചുപോയി എന്നുള്ള അവരുടെ ബൈറ്റും മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ട്രോളിന് ഇരയാക്കിയിരുന്നു. ആക്രമിക്കപ്പെട്ടത് CPIMന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണെങ്കിലും മാധ്യമ വാർത്തകൾ തുടർന്നു, സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ തുടർന്നൊക്കെ പ്രതിരോധത്തിലായിരുന്നത് CPM ആയിരുന്നു. കാരണം CPIMന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിക്കപ്പെട്ടിട്ട് പോലീസിന് ഈ വിഷയത്തിൽ പ്രതികളെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്തത് പ്രതിപക്ഷ ആയുധമാക്കുകയൊക്കെ ചെയ്തിരുന്നു. പോലീസിന് പ്രതികളെ കണ്ടെത്താൻ കഴിയാത്തത് CPM തന്നെ ആസൂത്രണം ചെയ്ത ഒരു സംഭവമായതുകൊണ്ടാണ് പ്രതികൾ പിടിക്കപ്പെട്ടിടാത്തത് എന്നാണ് പ്രതിപക്ഷവും കോൺഗ്രസൊക്കെ ആരോപിച്ചിരുന്നത്. ഇതേ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് CPMന് ഒരുപാട് ട്രോളുകളും നേരിടേണ്ടി വന്നിരുന്നു. ഡെയിലി അപ്ഡേഷൻ ഓഫ് AKG സെന്റർ അറ്റാക്ക് എന്ന് പറഞ്ഞ് ഒരു പേജ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ശ്രദ്ധ നേടുകയും അവര് ഇതുമായി ബന്ധപ്പെട്ടുള്ള കിട്ടിയോ എന്നുള്ള ചോദ്യമുയർത്തി ട്രോളുകളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിരുന്നു. മാധ്യമങ്ങളും ഇത് ഏറ്റുപിടിച്ചിരുന്നു. ചില മാധ്യമങ്ങളിൽ കാർട്ടൂൺ വരെ കിട്ടിയോ എന്നുള്ള ഈ ഒരു വാക്ക് ട്രെൻഡാക്കിക്കൊണ്ട് ഉണ്ടാക്കിയിരുന്നു. കേസിൽ ലോക്കൽ പോലീസിനും പ്രതികളെ കണ്ടെത്താത്തതിനെ തുടർന്ന് ഇത് ക്രൈംബ്രാഞ്ചിന് തന്നെ ഈ കേസ് സംസ്ഥാന സർക്കാർ കൈമാറിയിരുന്നു. ക്രൈംബ്രാഞ്ച് ആണ് ഈ കേസിലെ പ്രതിയെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇത്രയും ട്രോളുകളൊക്കെ ഉണ്ടായുള്ള ഒരു വിഷയത്തില്, CPMനെതിരെ ട്രോളുകളൊക്കെ ഉണ്ടായിട്ടുള്ള വിഷയത്തില് അവസാനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ അറസ്റ്റിലായപ്പോൾ ഈ സമയത്ത് പ്രതിരോധത്തിലായത് ശരിക്കും കോൺഗ്രസ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ആക്രമണത്തിന് പിന്നിൽ CPM ആണെന്നുള്ള കോൺഗ്രസിന്റെ പ്രചാരണമാണ് ഇവിടെ അവസാനിപ്പിക്കുന്നത് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ വിഷയത്തിൽ ഇന്ന് പ്രതികരിച്ചത്. പ്രതി കുറ്റം സമ്മതിച്ചു എന്ന വാർത്തകൾ കൂടി വരുമ്പോൾ ഇതിനെ എങ്ങനെ നേരിടുമെന്ന ആശങ്കയിൽ കൂടിയാണ് കോൺഗ്രസ് നേതൃത്വം ഉള്ളത്. ഇതിൽ പ്രതികരിച്ചിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ പറയുന്നത് CPMന്റെ തിരക്കഥ പ്രകാരമാണ് ഈ ജിതിൻ എന്ന ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാണ്. പിന്നെ VT ബൽറാമും സമാനമായിട്ടുള്ള ഒരു വിമർശനം ഈ കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ഉയർത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ അസ്വസ്ഥരായിക്കൊണ്ടാണ് സർക്കാർ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നാണ് VT ബൽറാമും പറയുന്നത്. എന്നാൽ ഈ സമയത്ത് ട്രോളുകളായി വരുന്നത്
കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രസ്താവനയാണ്. കെ സുധാകരൻ പറയുന്നത് ജിതിൻ കുറ്റം സംബന്ധിച്ചത് ചോക്ലേറ്റ് പോലുള്ള എന്തോ സംഗതി മയക്കി കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുകയാണ് പോലീസ്. പോലീസിന് എങ്ങനെയെങ്കിലും ഈ കേസിൽ കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കണം എന്നൊക്കെയാണ് സുധാകരൻ പറയുന്നത്. ഏതായാലും എ കെ ജി സെന്റർ ആക്രമണ കേസുമായി ബന്ധപ്പെട്ട വാർത്തകളും രസകരമായ സംഭവങ്ങളും പ്രസ്താവനകളൊക്കെ ഇനിയും ഉണ്ടാവുമെന്നാണ് ഈ നേതാക്കന്മാരുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുമല്ലോ. Thank you.